രാജ്യസന്നദ്ധത അറിയിച്ച് കോൺഗ്രസ് ഐ നേതാവ് മോഹൻ മുളക്കുഴ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് രാജി അറിയിച്ചത്. 1968 മുതൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ജില്ലാതലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നേതാവായിരുന്നു മോഹൻ മുളക്കുഴ. സഹകരണ ബാങ്കുകൾ, ക്ഷീരസംഘം, ജില്ലാ സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചു. ഇപ്പോൾ ചെങ്ങന്നൂർ കാർഷിക വികസന ബാങ്കിന്റെ ഭരണസമിതി അംഗമാണ്. ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വിടുന്നതെന്ന് മോഹൻ മുളക്കുഴ പറഞ്ഞു. ഇപ്പോൾ കാർഷിക വികസന ബാങ്കിൻ്റെ ബോർഡ് മെമ്പറാണ് നിലവിലെ, ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായിരുന്നു. ഈ കാർഷിക വികസന ബാങ്കിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റുമായിട്ടുള്ള ഉടക്കാണ് ഒന്ന്. അദ്ദേഹം ഈ ഡി സി സി പ്രസിഡന്റ് ആയപ്പോഴാണ് ഈ മിൽമയുടെ യൂണിയൻ ഇലക്ഷൻ വന്നത്. 100 വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിൽ ഉണ്ടായിരുന്നിടത്ത് അദ്ദേഹത്തിനെ മെമ്പറാക്കിയില്ല എന്നുള്ള കാരണത്താൽ ഇവിടുത്തെ യു ഡി എഫിലെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ മുമ്പിൽ നിന്നാണ്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതുകൂടാതെ പല സൊസൈറ്റിയിലും പുള്ളിയുടെ ഗ്രൂപ്പ് അല്ലാത്തവരെ, പുള്ളിയുടെ ഗ്രൂപ്പിൽ നിൽക്കാത്തവരെ എല്ലാം കാലുവാരല്ലേ സൊസൈറ്റി. ഈ പഞ്ചായത്ത് രീതിയുടെ ശ്രീകുമാർ, എം മുരളിയുടെ അനിയൻ ശ്രീകുമാർ ഇതിനകത്തുനിന്ന് രാജിവെക്കാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ നടപടിയാണ്. അതാണ് ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചു. എങ്ങോട്ട് പോകണം എന്നുള്ള തീരുമാനം പലരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്, ചെങ്ങന്നൂർ കാർഷിക വികസന ബാങ്ക് അവിടെ അയോഗ്യരാണ് 6 പേര്. അതിൽ 4 പേര് തീർത്തും അയോഗ്യരാണെന്ന് ജെ ആറിൻ്റെ റിപ്പോർട്ടുണ്ട്. അവരുടെ പേരിൽ നടപടി എടുക്കുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽ ഇതിനകത്തുണ്ട്. അതിൽ 2 പേര് വ്യാജ സർട്ടിഫിക്കറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുന്നത് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ തന്നെ അത് വ്യാജമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടും ജെ ആർ നടപടി സ്വീകരിച്ചിട്ടില്ല. ആ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ കൃഷി വകുപ്പ് നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇവരെ കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾ സ്റ്റേ മേടിക്കാൻ. ഹൈക്കോടതിന് സ്റ്റേ കൊടുത്തു 1 മാസത്തേക്ക്. അതിൻ്റെ കാലാവധി പിന്നീട് 6 ആഴ്ചത്തേക്ക് കൂടെ കൂട്ടി. ഈ സ്റ്റേയ്ക്ക് പോയപ്പോൾ ഈ സ്റ്റേ ഒഴിവാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ ജെ ആർ തയ്യാറായിട്ട്.